ഇന്ദ്ര ഭഗവാനേ എനിക്കൊന്നും അറിയില്ല അച്ഛാ. ഞാൻ വരുമ്പോ വീടിന് തീ പിടിച്ചെരിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ അകത്ത് കയറിയിട്ട് പൗർണമിയെ പുറത്തു കൊണ്ടുവരുമായിരുന്നു. ആരെങ്കിലും മുരളിയേട്ടനൊന്ന് ഫോൺ ചെയ്യോ. പൗർണമി ചേട്ടാ, മുരളി ചേട്ടാ, ആ ശരി, ഞാനിപ്പോ തന്നെ വരുക. ഇപ്പൊ വരാന്ന് പറഞ്ഞേ. പൗർണമി അച്ഛാ, വെള്ളം എടുത്തോണ്ട് വരാൻ പറ. പൗർണമി സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പൗർണമി, ആരാ പൗർണമി വീടിന് തീ വെച്ചത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ അമ്മയെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോ വീടാകെ തീ പിടിച്ചിരിക്കുന്നു. പുറത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്റെ ബോധം പോയി. എന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഇവിടെ ഇരിക്കുക. പൗർണമി, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ എന്നെ ആരാ പുറത്തേക്ക് കൊണ്ടുവന്നത്? പൗർണമിയോടെങ്ങാനും സംസാരിക്കുന്നത് ഞാൻ കണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് നിനക്ക് നല്ലത്. ആരാണെന്ന് മനസ്സിലായില്ല. അമ്മ മഹാമായെ പോലെ നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തലയിൽ കിരീടം എല്ലാം വെച്ച് കയ്യിൽ ശൂലം ഉണ്ടായിരുന്നു. ആ അമ്മ മഹാമായാണ് നിന്നെ ആ സമയത്ത് കയ്യിൽ വാരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണോ കലേ? സത്യമാണോ ഈ പറയുന്നേ? എന്താണ്ടായത്? ആരാ ഇത് ചെയ്തേ? നീ കണ്ടായിരുന്നോ? എനിക്കറിയില്ല മുരളിയേട്ടാ. ഞങ്ങൾ ആരും ഇതൊന്നും കണ്ടില്ല മുരളിയേട്ടാ. ഇനി മണിക്കുട്ടി ഇവിടെ തനിച്ചാക്കിയ ശരിയാവില്ല. ദയവു ചെയ്ത് എന്റെ കൂടെ വീട്ടിലേക്ക് വാ. വരാന്ന് പറമ്പോളെ. നോക്കു മണിക്കുട്ടി, നിന്റെ മുരളിയേട്ടനല്ലേ വിളിക്കുന്നേ, അനുസരിക്കില്ലേ നീ? എന്താ മണിക്കുട്ടി നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ശരി,
ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്. അതിനെന്നോട് നീ ദേവി ഇത് ക്ഷമിക്കേ. അങ്ങനെയൊന്നും പറയല്ലേ മുരളിയേട്ട, അമ്മ പോയതിനു ശേഷം എനിക്കെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് പോലും അറിയില്ല മുരളിയേട്ട. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അച്ഛനും കൂടെ വീട്ടിലേക്ക് വാ. ഇല്ല മോനെ, ഇങ്ങനെ ഒരു അവസ്ഥയില് ഞാനിപ്പോ എങ്ങോട്ടും വരുന്നില്ല മോനെ. എന്റെ ശാരദ പോയി, പൗർണമിയുടെ മുത്തശ്ശിയും പോയി. ഇപ്പോഴാണെങ്കിൽ ഇവളുടെ ജീവന് അപകടത്തിലായിരിക്കാം. ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കട്ടെ മോനെ. അച്ഛാ വേണ്ട മോനെ, എന്നെ തടയല്ലേ മോനെ. മോളെ പൗർണമി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. നിനക്ക് തീർച്ചയായും നല്ലൊരു ജീവിതം കിട്ടും. ഞാൻ വരട്ടെ മോളെ. ശ്വേതയുടെ കളി തന്നെയായിരിക്കും അവസാനം. എന്റെ ശാരദയെ കൊന്നത് പോരാഞ്ഞിട്ട് പൗർണമിയെ കൊല്ലാനും നോക്കിയല്ലേ. ഈ സമയത്ത് ഞാൻ എന്തിനാ എന്റെ ജീവൻ കളയുന്നേ? ഞാൻ ജീവനോടെ ഉണ്ടാവണം. എന്നിട്ട് എനിക്ക് ആ ശ്വേതയെ എന്റെ കൈകൊണ്ട് കൊല്ലണം. അതിനുള്ള ധൈര്യം എനിക്കുണ്ടാവണം. ഈശ്വര, അതിനുള്ള ധൈര്യം അവിടെ നിന്ന് എനിക്ക് തരണം. ഇപ്പോ ആ പൗർണമിയുടെ മുഖം കത്തി കരിവാളിച്ചു കാണുമല്ലേ, അവളുടെ മുഖം വികൃതമായി കാണൂല്ലേ? ഇല്ല മോള്, അവളുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും കൂട്ടായിട്ട് എന്നേക്കുമായി പോയി ചേർന്നിട്ടുണ്ടാവും. ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ കാര്യം കഴിഞ്ഞിരിക്കോ? ആ സന്ദേശം എനിക്ക് കേൾക്കണം. എന്നാൽ മാത്രമേ എന്റെ മനസ്സിന് ആശ്വാസം കിട്ടുവച്ച. ഓരോ പ്രാവശ്യവും തോൽക്കുന്നതിന്റെ വേദന ഒരു നീറ്റലായിട്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ അങ്ങനെ കിടക്കുക. ആ വാർത്ത എനിക്കുടനെ കേൾക്കണം അച്ഛ. എന്തേ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ഇത് നമ്മുടെ മണിക്കുട്ടി തന്നെയാ. കേറി വാ മണിക്കുട്ടി. ഈ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. മുരളിയേട്ടനെ കല്യാണം കഴിച്ച് മനതുകാൻ എടുത്തു വെച്ച് മുരളിയേട്ടന്റെ ഭാര്യയാവുമെന്ന് കരുതി. എന്നാ ഇങ്ങോട്ടും പോകാൻ ഇടമില്ലാതെ ഒരാശ്രയമില്ലാത്തവളായി ഒരനാഥയായി ഈ വീട്ടിലേക്ക് കയറി വരിക. മണിക്കുട്ടി വാ. ഒരു കാര്യം പറയട്ടെ മണിക്കുട്ടി, ഇത് നമ്മുടെ വീടാ. ഇവിടെ നിനക്കൊരു കുറവും ഉണ്ടാവില്ല. ഇനി ഈ വീട്ടിൽ നീ സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്ക് ജീവനുള്ള കാലത്തോളം നിന്നെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളും. എന്ത് പറ്റി മുരളിയേട്ട, പൗർണമിക്ക് എന്താ? മണിക്കുട്ടിയുടെ വീടിന് ആരോ തീ വെച്ചു ശ്വേതേ. എന്തോ ഭാഗ്യത്തിന് മണിക്കുട്ടിയുടെ ജീവൻ ആപത്തൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി അവളെ ഇവിടെ തനിച്ചാക്കിയിട്ട് വന്നാൽ സേഫല്ല.
ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇനി മുതൽ മണിക്കുട്ടി നമ്മോടൊപ്പം ഇവിടെ ഉണ്ടാവും. ആ പിന്നെ കലേ, മണിക്കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു റൂം റെഡിയാക്കി കൊടുക്കും. അവൾക്കിവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അവൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യണം. അവളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവളുടെ മനസ്സിന് ഒരു വിഷമം ഉണ്ടാകാതെ നോക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. തൽക്കാലം അവളെ കൊണ്ട് ഇവിടെ ഒരു ജോലിയും ചെയ്യിപ്പിക്കണ്ട. നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ശരി മുരളിയേട്ടാ, ഞാൻ നോക്കിക്കോളും. എന്നാ അവളെ കൂട്ടിക്കൊണ്ട് പോയി വേണ്ടതെന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക. ചെല്ലു മണിക്കുട്ടി. വാ പൗർണമി. ജീവിതത്തിൽ ഒരിക്കലും മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവളെ എത്തിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എന്റെ മോഹങ്ങളെല്ലാം മണ്ണടിഞ്ഞു പോയല്ലോ. ഇനിയിപ്പം ഞാനിതാ ജീവിതകാലം മുഴുവൻ അവളെ വിചാരിച്ച് കരയേണ്ട അവസ്ഥയിലെത്തി. എന്താ അച്ഛാ സംഭവിച്ചത്? ആദ്യം ഫോൺ ചെയ്ത് കാര്യം എന്താ ചോദിക്കേ? നമ്മുടെ പ്ലാൻ എവിടെയാണ് ഫ്ലോപ്പ് ആയത്? അവള് വീണ്ടും എങ്ങനെ നമ്മുടെ വീട്ടിനകത്തെത്തി? ഇനി അവളെ മുരളിയേട്ടൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് കണ്ട് ജീവച്ചവം പോലെ ഇവിടെ ജീവിക്കേണ്ടി വരില്ലേ? അവളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ട് അവസാനം ഇങ്ങനെയായല്ലോ. ഞാൻ ജീവനോടെ ചാവുന്ന അവസ്ഥയിലെത്തി. ശ്വേതേ, എനിക്കെന്തിനാ കലേ ഒരു റൂം? ഞാൻ ഇവിടെ എവിടെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം. മുരളിയേട്ടൻ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ? ആദ്യം എനിക്കുണ്ടായിരുന്ന വീട്ടില് ഞാൻ കഴിഞ്ഞോളാന്ന് പറഞ്ഞതാ. ഇപ്പൊ വീടും കത്തി നശിച്ചു. എന്താ പൗർണമി ഇത്? എന്തിനാ ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ പൗർണമി? ആരും അറിയാതെ ഞാനും ആ തീയിലെരിഞ്ഞ് അങ്ങ് മരിച്ചു പോയ മതിയായിരുന്നു കലേ. ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാ. അമ്മയും മുത്തശ്ശിയും പോയിടത്തേക്ക് ഞാനും പോയാ മതിയായിരുന്നു. അമ്മയും മുത്തശ്ശിയും തന്നെ ആയിരിക്കും വീട്ടിലെ തീ പിടിപ്പിച്ച് എന്നെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അയ്യോ പൗർണമി, നീ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ദൈവം തന്നെ ആ സമയത്ത് നിന്നെ രക്ഷപ്പെടുത്തിയത്. നിന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ മുരളിയേട്ടനെ കല്യാണം കഴിച്ച് ഒരുപാട് കാലം നീ സന്തോഷത്തോടെ ജീവിക്കണം. അത് തന്നെയാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും, ദൈവത്തിന്റെ ആഗ്രഹവും. നീ ഇനിയും അത് വിശ്വസിച്ചിരിക്കാണോ കലേ? എന്റെയും മുരളിയേട്ടന്റെയും കല്യാണം നടക്കുന്നുള്ള കാര്യം ഞാൻ ഇനി ആർക്ക് വേണ്ടി ജീവിക്കേണ്ടത് കലേ? ഈശ്വരൻ എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അമ്മയും മുത്തശ്ശിയും രക്ഷിക്കില്ലായിരുന്നോ? എന്നെ ഇങ്ങനെ അനാഥമാക്കുമായിരുന്നോ? എല്ലാരും സഹതാപത്തോടെ എന്നെ അനാഥ എന്ന് വിളിക്കുന്ന അളവിലായില്ല കാര്യങ്ങള്. എന്തുകൊണ്ടാ ഇങ്ങനെ എല്ലാ കഷ്ടപ്പാടും വിഷമങ്ങളും നിനക്ക് തന്നെ വന്ന് ചേരുന്നേ പൗർണമി? എപ്പോഴും ഇങ്ങനെ വിഷമിക്കാനാണല്ലോ നിന്റെ വിധി. അല്ല, നീ ഭക്ഷണം കഴിച്ചോ പൗർണമി? എനിക്കതിനെ കുറിച്ച് ഒരു ഓർമ്മയുമില്ല. ഇന്നലെ ആരോ എന്തൊക്കെയോ കുറച്ച് കൊണ്ടുവന്നിരുന്നു. എന്നാ ഞാനത് കഴിച്ചോ ഇല്ലെന്ന് പോലും എനിക്കറിയില്ല. എന്താ പൗർണമി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇല്ല,
അമ്മ പോയതിന്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ വേദനകളൊക്കെ എന്നെ വിട്ട് ഒരിക്കലും പോകില്ല കലേ. ഞാൻ എന്റെ അമ്മയെ കൊന്നവളല്ലേ. ആ വേദന ഞാൻ എങ്ങനെ സഹിക്കും? അയ്യോ, നീ കരയല്ലേ പൗർണമി. നീ എണീറ്റ് വന്ന് ആദ്യം ഭക്ഷണം എന്തെങ്കിലും കഴിക്ക്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. വാ വാ. എങ്ങനെ ഞാൻ കഴിക്കേക്കാലേ? എന്റെ മനസ്സിന്റെ ഉള്ളില് മുഴുവൻ എന്റെ അമ്മയും മുത്തശ്ശിയും മാത്രമേ ഉള്ളത്. ഞാൻ എന്തൊക്കെ കഴിച്ചാലും എന്റെ അമ്മ എനിക്ക് വാരിത്തരുന്ന അത്രയും വരുമോ? ഞാൻ ഇവിടെ എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ ആകെ 4-5 പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചിട്ടുള്ളൂ. അതും മുരളിയേട്ടനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർബന്ധിച്ചാ മാത്രം. അങ്ങനെ നിർബന്ധിച്ചാ മാത്രം ഞാൻ കഴിക്കും. അല്ലാതെ എത്ര നേരം വൈകിയാലും എന്റെ അമ്മ എനിക്ക് വാരി തരുന്നത് ഞാൻ കഴിക്കാറുള്ളൂ. ചെറിയ പ്രായത്തില് ഞാൻ കഴിക്കാതെ വാശി പിടിക്കുമ്പോ അമ്മ കഥകളൊക്കെ പറഞ്ഞ് എന്റെ ഭക്ഷണം കഴിപ്പിക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ആരുടെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിലും അമ്മ പുറകെ നടന്ന് എന്നെ കഴിപ്പിക്കായിരുന്നു. ഞാൻ എപ്പ ഭക്ഷണം ഉണ്ടാക്കിയാലും അമ്മയെ തന്നെ വിചാരിച്ച് അമ്മ ഉണ്ടാക്കുന്ന രുചിയിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുകയായിരുന്നു. അത്ര നന്നായിട്ട് എന്റെ അമ്മ ഉണ്ടാക്കുക ഭക്ഷണം. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഞാൻ ഉണ്ടാക്കുമ്പോ ഒരിക്കലും വന്നിട്ടില്ല. എനിക്കിനി ആരാക്കാലെ ചോറ് തരിക? ഞാൻ പട്ടിണി കിടന്ന് അങ്ങനെ തന്നെ മരിച്ചോളാം കാലെ. പട്ടിണി കിടന്ന് മരിച്ചോളാം. നീ ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്നെയും കൂടി സങ്കടത്തിലാക്കല്ലേ. നീ എണീറ്റ് വന്നേ. വാ വാ പൗർണമി, എണീക്കാന്ന് പറഞ്ഞേ, പറയുന്ന കേക്ക്. ഇങ്ങോട്ട് നോക്കി പൗർണമി, ഞാൻ നിനക്ക് വാരി തന്നാ പോരെ പൗർണമി. നീ റൂമിലേക്ക് പോ, ഇത് പിടിക്ക്, ഞാനിപ്പോ വരാമേ. എനിക്ക് വേണ്ടക്കല്ലേ? അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? വാ അവിടെ ഇരിക്ക. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഭക്ഷണം കഴിച്ചാലേ മേലെ ഇരുന്ന് നിന്റെ അമ്മ കണ്ട് സന്തോഷിക്കൂ. നിനക്ക് ചോറ് വാരിത്തരാൻ പറ്റാത്ത സങ്കടത്തില് അമ്മയുടെ ആത്മാവും വേദനിക്കുന്നുണ്ടാവും. സത്യമാണോ? പിന്നെ നീയല്ലേ പറഞ്ഞത് നേരം എത്ര വൈകിയാലും അമ്മ നിനക്ക് ചോറ് വാരി തന്നിട്ടേ ഉറങ്ങാറുള്ളൂന്ന്. നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതില് അമ്മയുടെ ആത്മാവ് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും നിനക്കറിയോ? ശരി, ഞാൻ കഴിക്കാം. നിങ്ങളത് കണ്ടില്ലേ? വാരിക്കൊടുത്ത് കള്ളസ്നേഹം പ്രകടിപ്പിക്കുക അവള്. ഇവളുള്ളിടത്തോളം കാലം പൗർണമി ഒന്നും ചെയ്യാൻ പറ്റില്ല.
നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് പൗർണമിയല്ല. ഈ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന കാലക്കെട്ടാണ് ആദ്യം പണി കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാനൊക്കെ വർക്ക്ഔട്ട് ആവൂ.